നമസ്കാരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ സുസജ്ജമാക്കാൻ ചേരുന്ന കോൺഗ്രസിൻ്റെ 85-ാമത് പ്ലീനറി സമ്മേളനത്തിന് തുടക്കം കുറിക്കുമ്പോൾ എല്ലാ കണ്ണുകളും കേരളത്തിലെ കോൺഗ്രസിലേക്ക് ഉറ്റുനോക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിൽ നിന്ന് ഏതൊക്കെ നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഇടം നേടും, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയർന്നു വരുന്നത്. അടപടലും കോൺഗ്രസിൽ പ്രശ്നങ്ങളാണ്. സംസ്ഥാന കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ പ്രവർത്തക സമിതിയിൽ വന്നാലും ആരൊക്കെ തഴയപ്പെട്ടാലും അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്ക് കളമൊരുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ഇതുവരെ പ്രവർത്തക സമിതിയിൽ സ്ഥാനമുറപ്പിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിട്ടുള്ള, ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിയിൽ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള, പെട്ടി താങ്ങിയായിട്ടുള്ള കെ സി വേണുഗോപാൽ മാത്രമാണ്. രമേശ് ചെന്നിത്തല, ശശി തരൂർ, കെ സുധാകരനൊക്കെ പ്രവർത്തക സമിതിയിലേക്ക് എത്തുമെന്ന വലിയ തോതിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ആളാണ്. എന്തായാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ തന്നെ വലിയ തോതിൽ ഈ പ്രവർത്തക സമിതിയിലേക്കുള്ള സ്ഥാനം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ നമുക്കറിയാം ആരൊക്കെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെട്ടാലും ആരൊക്കെ പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാലും അത് സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാലുമാറ്റ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ മാറിക്കേറൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടക്കമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും പുതിയ പ്രവർത്തക സമിതി അംഗങ്ങളെ കണ്ടെത്താൻ തിരഞ്ഞെടുപ്പ് വേണ്ട എന്നാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനമെങ്കിൽ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കൈമാറും. അങ്ങനെയെങ്കിൽ സമിതിയുടെ, ഈ പ്രവർത്തക സമിതിയുടെ പ്രഖ്യാപനം ഈ 85-ാം പ്ലീനറി സമ്മേളനത്തിൽ ഉണ്ടാകില്ല. 23-അംഗ പ്രവർത്തക സമിതിയെ പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക. എന്നാൽ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഒരു ദയനീയ അവസ്ഥയിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ദേശീയ നേതൃത്വത്തിൽ ഒരു ചുമതലകളിലേക്കും തന്നെ ഇനി പരിഗണിക്കേണ്ടതില്ല എന്ന് എ കെ ആൻ്റണി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അനാരോഗ്യം മൂലം ഉമ്മൻചാണ്ടിയും ഒഴിയുമ്പോൾ പ്രവർത്തക സമിതിയിലേക്ക് രമേശ് ചെന്നിത്തല വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ എ കെ ആൻ്റണിയും രാമചന്ദ്രൻ മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും ശശി തരൂരിന് വേണ്ടി വാദിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് കേരളത്തിലെ ഭാവിയിലെ കോൺഗ്രസിൻ്റെ ദേശീയ മുഖങ്ങളെ സ്വാധീനിക്കുമെന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നു. നമ്മൾ തന്നെ നേരത്തെ ഒരു വാർത്ത നൽകിയതാണ്, കൊടിക്കുന്നിൽ സുരേഷ് ഏതെങ്കിലും ഒരു തരത്തിൽ പ്രവർത്തക സമിതിയിൽ നിന്ന് ഒരിക്കൽ കൂടി ഒഴിവാക്കപ്പെട്ടാൽ അദ്ദേഹം വളരെ വലിയ തോതിൽ വളരെ രൂക്ഷമായ ഗുരുതരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രനും ശശി തരൂരും പ്രവർത്തക സമിതിയിലേക്ക് ഒരു എൻട്രി പാസ് കാത്തിരിക്കുമ്പോൾ കൊടിക്കുന്നിലിൻ്റെ ഒരു കാര്യമാണ് ഏറ്റവും തുലാസിലാകുന്നത്. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് കേരളത്തിലെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പ്രവർത്തക സമിതിയിലേക്കുള്ള എൻട്രിയുടെ ഒരു അവസ്ഥ. എന്തായാലും ശരി, ഇനി ബോള് രാഹുൽ ഗാന്ധിയുടെ കോർട്ടിലാണ്. രാഹുൽ ഗാന്ധി എത്രത്തോളം തൻ്റെ വിശ്വസ്തരെയും അടുപ്പക്കാരെയും ഒക്കെ ഈ പ്രവർത്തക സമിതിയിൽ തിരികെ കയറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട തട്ടകം കേരളമായി മാറുന്നു. വയനാട്ടിലെ എം പി ആണ്. അതുകൊണ്ട് കേരളത്തിലെ നേതാക്കളെ കൂടുതലായും സുഖിപ്പിച്ച് നിർത്തേണ്ട ഒരു ചുമതല കൂടി രാഹുൽ ഗാന്ധിക്കുണ്ട്. അങ്ങനെ 85-ാം കോൺഗ്രസിൻ്റെ പ്ലീനറി സമ്മേളനം മറ്റു പല കാര്യങ്ങൾ കൊണ്ടുകൂടി ശ്രദ്ധേയമാകും. അതിൽ ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്നതാണ് നാം ഇനി കാത്തിരുന്ന് കാണേണ്ടത്.